ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽസ് ചെയ്തായിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചതിന്റെ റേഷ്യോ ഒക്കെ ഒന്ന് പറഞ്ഞുതരുമോ, എത്ര വീതം എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇത് എത്ര അളവാണ് സിമെന്റും മെറ്റലും ഒക്കെ എടുക്കുന്നതെന്ന് ഞാൻ ഇന്ന് കാണിച്ചിട്ട് ഇന്ന് അടിപൊളി ഒരു വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വിരിക്കുന്ന ഒരു വീഡിയോ, അതായത് ഇന്റർലോക്ക് പതിക്കുന്ന ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ബേബി ജില്ലി, ബേബി ജില്ലി മൂന്ന് ചട്ടി എടുക്കും സിമെന്റ് ഏൽപ്പിക്കാം. ഇതേപോലെ മൂന്ന് ചട്ടി ബേബി ജില്ലി എടുക്കും. ഇനി വേണ്ടത് രണ്ട് ചട്ടി, അതായത് നമ്മുടെ സിമന്റ് വണ്ടിക്ക് രണ്ട് ചട്ടി എം സാൻഡ് വേണം കേട്ടോ. ഇനി വേണ്ടത് നമ്മുടെ സിമന്റ്, സിമന്റ് ഒരു ചട്ടി സിമന്റ്. നമ്മൾ ഉപയോഗിച്ച എ സി സിയുടെ സിമന്റ് തന്നെയാണ്, നല്ല സ്ട്രോങ് ആയിരിക്കും. ഈ അളവിൽ ചെയ്ത് നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ നമ്മുടെ മിക്സിന് നന്നായിട്ട് യോജിപ്പിക്കണം. ഇത് കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെയാക്കുന്നത്. എന്നെ ഒച്ചയാക്കുന്ന നോക്കിയേ അവളുമാരെ അവിടെ ഇരുന്ന് ഞാൻ പണിയെടുക്കുമ്പോ. ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറെ വെള്ളം കോരി ഒഴിക്കണ്ട, നോക്കി നോക്കി ഒഴിക്കാം. എന്നും ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. ണ്ടി ചെയ്യുമ്പോ എന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു തുള്ളി വേസ്റ്റ് ആവില്ല. ഇനി കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് മോൾഡിൽ ഒഴിക്കാം. ഞാൻ ഇതുപോലത്തെ തവിയില് നാല് തവി സിമെന്റും പിന്നെ ഒരു തവി റെഡ് ഓക്സൈഡും ഇട്ടിട്ട് ഇതൊരു പഴയ മിക്സിയുടെ ജാറാട്ടോ, ഇതിൽ കലക്കി എടുക്കുവേ. ഇതാണ് അതിന്റെ അടിയിൽ നമ്മൾ കളറിനിടുന്നത്. ടാറ്റയുടെ റെഡ് ഓക്സൈഡ് ആട്ടോ ഇത്, നല്ല കളറുണ്ടാവും. ഇനി കണ്ടോ, ഒരു തവി നിറച്ച് ഒരു തവി റെഡ് ഓക്സൈഡും ഈ സിമെന്റിന്റെ അകത്ത് ഇട്ടിട്ട് ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതേ ഒരു പഴയ മിക്സി ആട്ടോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കുവാണെങ്കിൽ കട്ട പിടിക്കാതെ ഈ സിമെന്റും റെഡ് ഓക്സൈഡും കൂടി നല്ല മിക്സ് ആയിട്ട് നല്ല കളറിൽ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കൈകൊണ്ട് ഇളക്കി റെഡിയാക്കിയാലും മതി. ഇനി ഞാനിപ്പോ ഇതൊരു പഴയ മിക്സി ഉള്ളതുകൊണ്ട് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഓണാക്കു വെച്ചാൽ തുറന്ന് കാണിക്കാം നിങ്ങളെ. കണ്ടോ, ഇത് ഞാൻ മോൾഡിൽ തേക്കുന്നതാണ്. അതായത് എന്റെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ആക്കി, ഇപ്പൊ ഞാൻ ഓയിൽ വേസ്റ്റ് ഓയിൽ മേടിച്ചോണ്ട് വന്നു. ഇതാണ് അതിൽ തേക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പിടിച്ചിരിക്കില്ലേ. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി.
ഇത് എവിടെയും പിടിക്കാതെ നമുക്ക് നാളെ തിരിച്ച് എടുക്കാൻ നല്ല എളുപ്പമാണ്. കുറേ വാരിയൊന്നും തേക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഇത് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര വെള്ളം പോലെ ആക്കരുത്, വെള്ളം പോലെ ആക്കിയാൽ നമുക്ക് ശരിക്ക് കിട്ടുകയില്ല. കുറവുള്ളിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കും. ഇതിനെ ഒന്ന് ഇങ്ങനെ കുലുക്കി എല്ലായിടത്തും എത്തിച്ചു കൊടുക്കണം. നമ്മൾ മോൾഡിൽ റെഡ് ഓക്സൈഡ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കുവാണ്. പിന്നെ നമുക്ക് ഇത് മതി. ഇത് ഞാൻ അന്ന് ചെറിയൊരു വീഡിയോ ചെയ്തപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് വൈബ്രേഷൻ ചെയ്തില്ലല്ലോ ഇത് സെറ്റ് ആവുമോന്നൊക്കെ. പക്ഷെ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ചെയ്തത്. നിങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കും. വൈബ്രേഷൻ മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല ചെയ്യാൻ പറ്റുമോ? അത് അന്നേരം ഫുള്ള് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഫുള്ള് കയറി വരും കണ്ടോ. എനിക്ക് വേണമെങ്കിൽ ഒന്ന് പതുക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുത്താൽ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് വരും. ഇതെല്ലാം ആക്കിയിട്ട് ഇനി കാണിക്കാവേ, അല്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം ആക്കുന്നവരെ കാണിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇത് നമ്മൾ ഇന്ന് ഇങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് നാളെ നമുക്ക് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ കുളിക്കിയാല് നല്ല അടിപൊളിയായിട്ട് വരും കണ്ടോ. ഈ സംഭവം നമ്മുടെ അടുത്ത് ഇതെല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു 10 എണ്ണം ആക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 ദിവസം നമുക്ക് 100 എണ്ണം ആക്കാൻ പറ്റും. എത്ര കുറച്ച് ഇന്റർലോക്കിന്റെ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ. പിന്നെ കുറെ 3000 സ്ക്വയർ ഫീറ്റ് മിറ്റമുള്ളവർക്കൊക്കെ കുറെ നാൾ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 50 മോൾഡെങ്കിലും മേടിച്ചിട്ട് ചെയ്യേണ്ടി വരും. രസമുണ്ടോ കാണാനാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈ ചെയ്യുമ്പോൾ എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാല് നമ്മൾ വെക്കുന്നിടം എപ്പോഴും വാട്ടർ ലെവലായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം വെക്കുന്നിടം, അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. മോൾഡ് വെച്ചിരിക്കുന്നിടം വാട്ടർ ലെവലാക്കിയിട്ടേ വെക്കാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ആക്കിയതാണ്, ഇന്നലെ വൈകുന്നേരം ആക്കി വെച്ചത് ഇന്ന് ഇളക്കുവാണ്. അന്ന് ഞാൻ വെറും സിമെന്റിന്റെ മാത്രമായിട്ട് ആക്കിയത്, ഇന്ന് നമ്മൾ റെഡ് ഓക്സൈഡ് ഇട്ടിട്ടുണ്ട്, ഒരു കളറും കൂടി കൊടുത്ത് ഒരു വെറൈറ്റി ആക്കിയെടുത്തു. സൂക്ഷിച്ചെടുക്കാം കണ്ടോ. ഇതിനെ നമ്മൾ ഇന്ന് ഇതെടുത്തിട്ട് വെള്ളത്തിലിടണം. ഇത് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്ന ഞാൻ കാണിച്ചില്ലായിരുന്നു, അതുകൊണ്ട് വേഗം കിട്ടുന്ന കുഴപ്പമില്ലാതെ കിട്ടും. നമുക്ക് എല്ലാത്തിനും എടുത്ത് തിരിച്ചിടാം. ഇതൊരു 7 ദിവസം വെള്ളത്തിൽ കിടക്കട്ടെ, നല്ല ഉറപ്പാ.
ഇപ്പോ നമ്മൾ ഇന്റർലോക്ക് ഇന്ന് പൊളിച്ചില്ലേ, അത് നമ്മൾ ഇതിൽ കൊണ്ടുവരണം. അപ്പൊ ഇതിൽ 7 ദിവസം ആയതുണ്ട്, 7 ദിവസം 8 ദിവസം ആയതുണ്ട്. അതിന്റെ നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ചെയ്തത് ഇതിന്റെ അടുത്ത് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ഇവിടെ കൊണ്ടിടാം. ഈ വെള്ളം നമ്മൾ ഇടയ്ക്ക് മാറ്റണം, അല്ലെങ്കിൽ ഫുൾ പൊളിവെള്ളമായിട്ട് വരും. ഇതിനെ ഇനി വെയിലത്ത് കൊണ്ടുപോയി വെക്കണം. ഇതിന്ന് നമ്മൾ ഇന്ന് എടുത്തത്, ഇപ്പൊ കളറ് 3 കളറായി. നമുക്ക് ഇരണ്ടെണ്ണം കൊണ്ടേ വെക്കാം. ഇത് വെച്ച് കഴിയുമ്പോ ഒരു കോമള വരുവേ. ആദ്യം നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ 5 മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളേ, പിന്നെ ഒരു 5 കൂടി മേടിച്ച് ഡെയിലി 10 10 ആക്കി. അപ്പൊ വേഗം ആയി സംഭവം. നമുക്ക് കാർപോർച്ച് ചെയ്ത് വിജയിച്ചാൽ നമുക്ക് മൊത്തത്തിൽ ഇടാം, അതാ പ്ലാന്. അങ്ങനെ കാർപോർച്ചിന് ആവശ്യമായി ഇന്റർലോക്ക് ആക്കി കഴിഞ്ഞു. ഇനി അത് നമ്മൾ ജില്ലിക്കല് നിരത്തിയിട്ടിരിക്കുക, അതിനെ ഫുള്ള് മാറ്റിയിട്ട് വേണം നമ്മൾ കാർപോർച്ച് ഇടാൻ വേണ്ടി. ഇതെന്റെ ഇതാണ് ആക്കി വെച്ചിരിക്കുന്ന ഇന്റർലോക്ക്. ബ്ലാക്ക് കളറുണ്ട്, പിന്നെ റെഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ സാധാരണ നമ്മുടെ സിമെന്റ് ഇട്ടിട്ടുള്ള സിമെന്റിന്റെ കളർ, വെള്ള ഒരു കളർ കണ്ടില്ലേ. ഇതിന് നിരത്തി കാണിക്കാം കേട്ടോ, അടിപൊളിയുണ്ട്. ഇതിപ്പോ എത്ര ആക്കി ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്.